ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഷാഫില. ഒരു ദിവസം രാവിലെ തന്നെ ഈ രണ്ട് പ്രാവുകൾ എൻ്റെ ജനലരികിൽ വന്നിരുന്നു. അതിലൊരു പ്രാവ് വന്ന് എൻ്റെ ചട്ടിയിലിരുന്ന് മണ്ണൊക്കെ കുഴിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. സാധാരണ ഞാൻ കണ്ടിട്ടില്ലാത്ത പ്രാവായതുകൊണ്ട് ഗൂഗിൾ ചെയ്തപ്പോൾ റിംഗ്നെക്ക് ഡവ് എന്നാണ് അതിൻ്റെ പേര് കണ്ടത്. മുട്ടയിടാനാണെങ്കിൽ ആദ്യം കൂടുണ്ടാക്കിയിട്ടാണ് മുട്ടയിടേണ്ടത്. ഇതെന്താ സംഭവം എന്നറിയില്ല. ഇനി ഇവൾ ആദ്യമായിട്ടാണോ അമ്മ ആവണേന്നും അറിയില്ല. ഇണപ്രാവ് ഇവിടെ ആക്കിയിട്ട് പോയി. നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവൾ ഒരു മുട്ടയിട്ടു. ഒരു കൂട് പോലും ഇല്ലാതെ ഈ കൊടും തണുപ്പിൽ ഈ ഒരു മുട്ട വിരിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഇനത്തിലുള്ള പ്രാവുകൾ പൊതുവെ കൂടുണ്ടാക്കിയിട്ട് രണ്ട് മുട്ടയാണ് ഇടാറുള്ളത്. എന്നാൽ അതും ഇവിടെ വിപരീതമായിരുന്നു. ഒരു മുട്ടയെ ആകെട്ടിരുന്നുള്ളൂ. ഇനി കൂടുണ്ടാക്കിയിട്ട് അവസാന നിമിഷം അത് നശിച്ചു പോയതാണോ എന്നറിയില്ല. കാരണം ഇവള് വന്ന ഉടനെ തന്നെ മുട്ടയിട്ടു. ഈ പ്രാവുകളുടെ കാര്യത്തിൽ അച്ഛനും അമ്മയും അടയിരിക്കുന്നതാണ് പ്രത്യേകത. അച്ഛൻ പകൽ സമയങ്ങളിലും അമ്മ രാത്രി സമയങ്ങളിലും അടയിരിക്കാറാണ് പതിവ്. ഇത് അച്ഛനാണോ അമ്മയാണോ എന്നെനിക്കറിയില്ല. എന്നിരുന്നാലും ഞാൻ അവളെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഒരിക്കലും ഒരു മുട്ടയിട്ട കൂട്ടിൽ തൊട്ടു നോക്കാനോ ആ മുട്ട എടുത്തു നോക്കാനോ പാടുള്ളതല്ല. കാരണം മനുഷ്യൻ്റെ ഒരു സ്മെല്ലടിച്ചാൽ പോലും ആ അമ്മക്കിളി ആ മുട്ട ഉപേക്ഷിച്ച് പറന്നു പോയേക്കാം. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. പതിനാലാം ദിവസം എഗ്ഗ് വിരിയേണ്ടതാണ്. എന്നാൽ 14 ദിവസമായിട്ടും മുട്ട വിരിഞ്ഞില്ല. എന്നിരുന്നാലും ഞാനും അവളും കാത്തിരുന്നു. 15 ദിവസം രാവിലെയും നോക്കി, മുട്ട വിരിഞ്ഞില്ല. ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മക്കിളി നല്ല കരച്ചിൽ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആളിങ്ങെത്തി. രണ്ടാമത്തെ ദിവസം തന്നെ അമ്മക്കിളി ട്രെയിനിങ് ആരംഭിച്ചു. എങ്ങനെയാണൊരു സ്റ്റിക്ക് പിടിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും എനിക്കതൊരു പുതിയ അറിവായിരുന്നു. ഈ 15 ദിവസം കൊണ്ട് ഇവളും എൻ്റെ വീട്ടിലെ ഒരു അംഗമായി മാറി. മക്കളാണെങ്കിലും ഞാനാണെങ്കിലും ഇവരെക്കുറിച്ച് ഒരുപാട് അറിവുകൾ നേടി. ഒരിക്കലും പ്രതീക്ഷിക്കാതെ പ്രകൃതി തന്നെ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന
ഒരുപാട് അറിവുകളിൽ ഒന്നാണിത്. അമ്മക്കിളിയുടെയും കുഞ്ഞിക്കിളിയുടെയും കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തത് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇറ്റ്സ് മീ ഷാഫില സൈനിങ് ഔട്ട്. ബൈ ബൈ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മച്ച് ലവ്. ഗോഡ് ബ്ലെസ് യു ഓൾ.